പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാല് നോവലുകളും 56 ചെറുകഥകളും ഉൾപ്പെടെ 60 ഷെർലക് ഹോംസ് നോവലുകൾ രചിച്ചിട്ടുള്ള സർ ആർതർ കോനൻ ഡോയലിൻ്റെ ഏറ്റവും മികച്ച ഷെർലക് ഹോംസ് കൃതി എന്നറിയപ്പെടുന്നത് ദി ഹൗണ്ട് ഓഫ് ബാസ്കർവിൽ അഥവാ ബാസ്കർവില്ലിലെ വേട്ടനായ എന്ന നോവലാണ്. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു നോവലാണ് ഇതെങ്കിലും ഏറ്റവും മികച്ച ഷെർലക് ഹോംസ് നോവൽ അല്ലെങ്കിൽ ഷെർലക് ഹോംസ് കൃതി എന്നാണിത് അറിയപ്പെടുന്നത്. ഞാനിന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് ദി ഹൗണ്ട് ഓഫ് ബാസ്കർവിൽ അഥവാ ബാസ്കർവില്ലിലെ വേട്ടനായ എന്ന കൃതിയുടെ ഓഡിയോ ബുക്കാണ്, മലയാളം ഓഡിയോ ബുക്കാണ്. ഓഡിയോ ബുക്കിൻ്റെ ആദ്യ ഭാഗമാണത്. അപ്പോൾ ആദ്യ ഭാഗത്തിൻ്റെ പേര് മിസ്റ്റർ ഷെർലക് ഹോംസ് എന്നാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുകയാണ്. മിസ്റ്റർ ഷെർലക് ഹോംസ് പ്രാതൽമേശയ്ക്ക് മുമ്പിൽ ഇരിപ്പായിരുന്നു. പലപ്പോഴും അദ്ദേഹം രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കും. അത്തരം ഘട്ടങ്ങളൊഴിച്ചാൽ വളരെ വൈകി എണീക്കുന്ന കൂട്ടത്തിലാണ് അദ്ദേഹം. ഞാൻ അടുപ്പിൻ തിന്ന വഴിയിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ സന്ദർശകൻ തലേന്ന് രാത്രി ഇട്ടിട്ടു പോയ വടി കയ്യിലെടുത്തു. മിനുത്തു തടിച്ച നല്ലൊരു തടിക്കഷ്ണം, ഉരുളൻ തല, പെനാങ് ലായർ എന്നറിയപ്പെടുന്ന ഒരിനം വടി. തലയ്ക്ക് തൊട്ടു താഴെ വീതിയുള്ളൊരു വെള്ളിവര, വിലങ്ങനെ ഒരിഞ്ച് വരും. ജെയിംസ് മോർട്ടിമർ MRCS അദ്ദേഹത്തിൻ്റെ CCH സുഹൃത്തുക്കൾ എന്ന് അതിന്മേൽ കൊത്തിവെച്ചിട്ടുണ്ട്. 1884 എന്ന വർഷവും ഉണ്ട്. പഴയ പരിഷ്കാരിയായ കുടുംബ ഡോക്ടർ കൊണ്ടു നടക്കാറുള്ള അതേ വടി, അന്തസ്സും ഉറപ്പുമുള്ള ആത്മവിശ്വാസം പകർന്നു തരുന്ന വടി. ആട്ടെ വാട്സൺ, നിങ്ങൾ അതിൽ നിന്ന് എന്തു മനസ്സിലാക്കുന്നു? ഷെർലക് ഹോംസ് എന്നോട് ചോദിച്ചു. അദ്ദേഹം എനിക്ക് പുറം തിരിഞ്ഞാണ് ഇരിക്കുന്നത്. ഞാൻ ചെയ്യുന്നതിൻ്റെ ഒരടയാളവും അദ്ദേഹത്തിന് കിട്ടാൻ വഴിയില്ല. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞു? നിങ്ങളുടെ തലയ്ക്ക് പിന്നിൽ കണ്ണുകളുണ്ടായിരിക്കും അല്ലേ? ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു. പിന്നിൽ കണ്ണില്ലെങ്കിലും കണ്ണിന് മുന്നിൽ സിൽവർ പ്ലേറ്റ് ചെയ്ത കോഫി പോട്ടുണ്ട്. അതിൽ നിങ്ങളുടെ പ്രതിബിംബം വ്യക്തമാണ്, ഹോംസ് പറഞ്ഞു. അതുപോട്ടെ വാട്സൺ, നമ്മുടെ സന്ദർശകൻ്റെ വടിയെപ്പറ്റി എന്തു പറയുന്നു? നമ്മുടെ കഷ്ടകാലത്തിന് അദ്ദേഹത്തിന് കാണാൻ കഴിയാതെ പോയി. എന്തായിരുന്നു സന്ദർശനോദ്ദേശമെന്നും പിടിയുമില്ല. ആ നിലയ്ക്ക് യാദൃശ്ചികമായി കിട്ടിയ ഈ അടയാളം പ്രധാനമായി തീരുന്നു. അത് നോക്കി അതിൻ്റെ ഉടമസ്ഥനെ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ, കേൾക്കട്ടെ, ഹോംസ് എന്നോട് പറഞ്ഞു. എൻ്റെ സ്നേഹിതൻ്റെ രീതികളാവുന്നത്ര അവലംബിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നു ജീവിത വിജയം നേടിയ പ്രായം ചെന്ന ഒരു ഡോക്ടറാണ് മോർട്ടിമർ. അദ്ദേഹത്തെ അറിയാവുന്ന ആളുകൾ തങ്ങളുടെ ആദരവ് സൂചകമായി ഈ വടി കൊടുത്തല്ലോ. അപ്പോൾ ആൾ പരക്കെ സമ്മതനായിരിക്കണം, ഗംഭീരം, ഹോംസ് പറഞ്ഞു. അധികപക്ഷവും നാട്ടിൻ പുറത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ആളാവാനാണ് സാധ്യത. രോഗികളെ കാണാൻ ധാരാളം നടന്നിരിക്കണം, ഞാൻ വീണ്ടും പറഞ്ഞു. അതെന്താ? ഹോംസ് എന്നോട് ചോദിച്ചു. ഈ വടി നോക്കൂ, ആദ്യം മനോഹരമായിരുന്നിരിക്കണം. ധാരാളം കുത്തി നടന്നിട്ട് ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു? ടൗണിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ ഇങ്ങനെയൊന്ന് കൊണ്ടു നടക്കണമെന്ന് കരുതാൻ വയ്യ. ഈ തലപ്പത്ത് ഇരുമ്പ് ക്യാപ്പ് കണ്ടില്ലേ? തേങ്ങി തേങ്ങി ഇല്ലാതായിരിക്കുന്നു. അതും ഊന്നി നടന്നു പോയതിന് നല്ലൊരു തെളിവാണത്. ഒന്നാം തരം, ഹോംസ് വീണ്ടും പറഞ്ഞു. പിന്നെ ഈ CCH സുഹൃത്തുക്കളുടെ കാര്യം ഏതാണ്ട് ഒരു ഹണ്ടായിരിക്കും. ഈ H സ്ഥലത്തെ നായാട്ടു സംഘം. അതിലെ അംഗങ്ങൾക്ക് ഇദ്ദേഹം വല്ല ശസ്ത്രക്രിയാ സഹായവും ചെയ്തിരിക്കാം. അതിനുള്ളൊരു സമ്മാനമായിരിക്കാം ഈ വടി, ഞാൻ പറഞ്ഞു നിർത്തി. വാസ്തവത്തിൽ വാട്സൺ, നിങ്ങളെ തന്നെ അതിശയിക്കുന്നു. കസേര പുറകോട്ട് വലിച്ചിട്ട് ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു. എൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ സദയം എഴുതിയിട്ടുള്ള വർണ്ണനകളിലെല്ലാം നിങ്ങൾ പതിവായി നിങ്ങളുടെ സ്വന്തം സിദ്ധികളെ താഴ്ത്തിക്കെട്ടിയിരിക്കുകയാണ് എന്ന് പറയാതെ നിവർത്തിയില്ല. നിങ്ങൾ സ്വയം പ്രകാശിക്കുന്നില്ലായിരിക്കാം, എന്നാൽ നിങ്ങൾ പ്രകാശവാഹകനാണ്. സ്വയം ജീനിയസ് അല്ലാത്ത ചിലരുണ്ട്. അവർക്ക് അന്നേരുടെ ജീനിയസിനെ ഉയർത്തിക്കാട്ടുവാൻ അസാമാന്യ സിദ്ധികളുണ്ടായിരിക്കും. ഞാൻ തുറന്നു സമ്മതിക്കുന്നു, എൻ്റെ പൊന്നു ചങ്ങാതി. ഞാൻ നിങ്ങളോട് വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു, ഹോംസ് എന്നോട് പറഞ്ഞു നിർത്തി. അദ്ദേഹം മുമ്പൊരിക്കലും ഇത്രയൊന്നും പറഞ്ഞിട്ടില്ല. ഈ വാക്കുകൾ എന്നെ ആനന്ദപരവരാശാനാക്കുമെന്ന് തന്നെ ചെയ്തു. കാരണം അദ്ദേഹത്തിൻ്റെ രീതികൾ പ്രസിദ്ധീകരണം നൽകാനുള്ള എൻ്റെ ശ്രമങ്ങളോടും ഞാൻ കാണിക്കുന്ന ആദരവിനോടും അദ്ദേഹം എന്നും കൈക്കണ്ടിട്ടുള്ള ഉദാസീന ഭാഗം എന്നെ പലപ്പോഴും മടുപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അംഗീകാരം നേടത്തക്ക വിധത്തിൽ അദ്ദേഹത്തിൻ്റെ രീതികൾ പ്രയോഗിക്കാൻ നന്നായി പഠിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വടി എൻ്റെ കയ്യിൽ നിന്നും വാങ്ങി. അത് ഏതാനും മിനിറ്റ് നേരം വെറും കണ്ണുകൊണ്ട് പരിശോധിച്ചു. എന്നിട്ട് ഒരു കൗതുക ഭാഗത്തോടെ സിഗരറ്റ് താഴെ വച്ചു. വടി ജനാലക്കരയിലേക്ക് കൊണ്ടുപോയി കോൺവെക്സ് ലെൻസ് വെച്ച് വീണ്ടും പരിശോധിച്ചു. രസകരം തന്നെ.
പ്രാഥമികമാണെങ്കിലും സെറ്റിയുടെ പ്രിയപ്പെട്ട മൂലയിലേക്ക് നടങ്ങിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ഈ ചൂരലിന്മേൽ ഒന്ന് രണ്ട് സൂചനകളുണ്ട്. ചില നിഗമനങ്ങൾക്ക് അത് വഴിതെളിക്കുന്നുമുണ്ട്. എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയോ വല്ലതും? സ്വയം മുഴുമിപ്പിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. പ്രധാനപ്പെട്ടതൊന്നും എൻ്റെ ദൃഷ്ടിയിൽപ്പെടാതെ പോയിട്ടില്ലല്ലോ, ഞാൻ വീണ്ടും ചോദിച്ചു. എൻ്റെ പ്രിയ വാട്സൺ, നിങ്ങളുടെ നിഗമനങ്ങൾ അധികവും അബദ്ധപഞ്ചാംഗമാണ്. നിങ്ങൾ ഊതിക്കത്തിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്നോ, നിങ്ങളുടെ പിശകുകൾ എന്നെ പലപ്പോഴേക്ക് സത്യത്തിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നു മാത്രം. ഇവിടെ നിങ്ങൾക്ക് മുഴുവൻ തെറ്റുപറ്റിയെന്ന് ഞാൻ പറയുന്നില്ല. ആള് നാട്ടിൻ പുറത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ തന്നെ, സംശയമില്ല. ഒരുപാട് നടക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ നിഗമനം ശരിയാണ് അല്ലേ? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അത്രയും ശരിയാണ് എന്നേ ഉള്ളൂ, ഹോംസ് പറഞ്ഞു. അദ്ദേഹം തുടർന്നു, ഞാൻ പറയട്ടെ വാട്സൺ, ഡോക്ടർക്കുള്ള സമ്മാനമാകുമ്പോൾ ഹണ്ടിൽ നിന്നാവുന്നതിനേക്കാൾ നല്ലത് ഹോസ്പിറ്റലിൽ നിന്നാവാനല്ലേ സാധ്യത? ഹോസ്പിറ്റലിന് മുന്നിൽ CC എന്ന രണ്ട് ആദ്യാക്ഷരം വരുമ്പോൾ ചാരിങ് ക്രോസ് അല്ലെ സ്വാഭാവികമായി മനസ്സിലേക്ക് ഇടങ്ങി വരിക. ശരിയായിരിക്കാം, ഞാൻ പറഞ്ഞു. സാധ്യത ആ വഴിക്കാണ്. ഈ സങ്കല്പം അംഗീകരിച്ചാൽ നമ്മുടെ അജ്ഞാത സന്ദർശകനെ പുനഃസൃഷ്ടിച്ച് തുടങ്ങിയ പുതിയൊരടിസ്ഥാനമായി, ഹോംസ് പറഞ്ഞു. ശരി, CCH ചാരിങ് ക്രോസ് ഹോസ്പിറ്റലാണെന്ന് തന്നെ വയ്ക്കുക. വേറെ എന്ത് നിഗമനം കൊണ്ടുവരാം? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഒന്നും തന്നെ ഇല്ലേ? എൻ്റെ രീതികൾ അറിയാമല്ലോ, പ്രയോഗിച്ച് നോക്കൂ. അതായത്, നഗരത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നാട്ടിൻ പുറത്തേക്ക് പോയത് എന്ന പ്രകടമായ നിഗമനമേ എനിക്ക് തോന്നുള്ളൂ, ഞാൻ പറഞ്ഞു. കുറച്ചുകൂടി അപ്പുറത്തേക്ക് നടന്നു നോക്കാമെന്ന് എനിക്കും തോന്നുന്നു. ഇങ്ങനെ നോക്കൂ, ഇങ്ങനെ ഒരു സമ്മാനം നൽകാൻ ഏറ്റവും പറ്റിയ സന്ദർഭം എന്തായിരിക്കും? സ്നേഹിതന്മാർ ഒത്തുചേർന്ന് തങ്ങളുടെ സന്മനസ് ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത് എപ്പോഴായിരിക്കും? ഡോക്ടർ മോർട്ടിമർ നാട്ടിന് പുറത്ത് പ്രാക്ടീസ് തുടങ്ങേണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് പിരിയുന്ന സമയം അല്ലേ? ഒരു സമ്മാനദാനം നടന്നു എന്ന് നമുക്കറിയാം. ഹോസ്പിറ്റൽ സർവീസിൽ നിന്ന് നാട്ടിൻ പുറത്ത് പ്രാക്ടീസിലേക്ക് മാറി എന്നും വിശ്വസിക്കുന്നു. ഈ മാറ്റത്തിൻ്റെ ഘട്ടങ്ങളിലായിരുന്നു സമ്മാനദാനം എന്ന് പറയുമ്പോൾ നാം നമ്മുടെ നിഗമനത്തെ വളരെയധികം വലിച്ചു നീട്ടുന്നില്ലേ? ഓ, ഹോംസ് എന്നോട് ചോദിച്ചു. അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത, ഞാൻ പറഞ്ഞു. അദ്ദേഹം ഹോസ്പിറ്റൽ സ്റ്റാഫായിരുന്നില്ലായിരിക്കാം. കാരണം നന്നായി വേരോടിയ ലണ്ടൻ പ്രാക്ടീസുള്ള ഒരാൾക്ക് അത്തരമൊരു സ്ഥാനം ലഭിക്കൂ. അത്തരമൊരാൾ നാട്ടിൻ പുറത്തേക്ക് അലഞ്ഞു ചെല്ലുകയുമില്ല. ഇത്രയും യുക്തിപൂർവ്വം ഊഹിക്കാമല്ലോ. എങ്കിലെന്തായിരുന്നു അദ്ദേഹം? ഞാൻ ചോദിച്ചു. ഹോസ്പിറ്റലിലാണ്, പക്ഷേ സ്റ്റാഫല്ല. അപ്പോൾ ഹൗസ് സർജനോ ഹൗസ് ഫിസിഷ്യനോ ആയിരിക്കണം. സീനിയർ വിദ്യാർത്ഥിയുടെ തൊട്ടുമീതെ 5 കൊല്ലം മുമ്പാണ് ഹോസ്പിറ്റൽ വിട്ടത്. വടിയന്മേൽ തീയതി എഴുതിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വാട്സൺ, നിങ്ങളുടെ ഗൗരവക്കാരനും മധ്യവയസ്കനുമായ കുടുംബ ഡോക്ടർ അതാ മാഞ്ഞു പോകുന്നു. അവിടെ മറ്റൊരു ചെറുപ്പക്കാരൻ പ്രത്യക്ഷപ്പെടുന്നു. 30-ൽ താഴെ, മധുരശീലൻ, മഹത്വാകാംക്ഷയില്ല, മറവിക്കാരൻ. പ്രിയപ്പെട്ട ഒരു പട്ടിയുണ്ട്. ടെറിയറിനേക്കാൾ വലിയ പട്ടി, എന്നാൽ മാസ്റ്റിഫിനേക്കാൾ ചെറുതും എന്ന് മൊത്തത്തിൽ വേണമെങ്കിൽ പറയാം, ഹോംസ് പറഞ്ഞു നിർത്തി. ഹോംസ് സെറ്റിയിൽ ചാരിയിരുന്ന തട്ടിന്മേൽ ചെറിയ പുകവലയങ്ങൾ ഊതി വിട്ടുകൊണ്ട് തുടങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ അദ്ദേഹം പറഞ്ഞത് വിശ്വസിക്കാനാവാതെ ചിരിച്ചു. അവസാന ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, എനിക്ക് ഒത്തുനോക്കാൻ നിവൃത്തിയില്ല. എന്നാൽ അയാളുടെ പ്രായത്തെപ്പറ്റിയും ഔദ്യോഗിക ജീവിതത്തെപ്പറ്റിയും കുറേ വിവരങ്ങൾ കണ്ടുപിടിക്കാൻ വിഷമമില്ല. ഞാൻ എൻ്റെ ചെറിയ ഷെൽഫിൽ നിന്ന് മെഡിക്കൽ ഡയറക്ടറി എടുത്തു, പേര് തപ്പിയെടുത്തു. എത്രയോ മോർട്ടിമാർമാരുണ്ട്. ഞങ്ങളുടെ സന്ദർശകനാൻ സാധ്യതയുള്ള ഒരാളേ ഉള്ളൂ. അയാളുടെ വിവരങ്ങൾ അതിലുണ്ടായിരുന്നു. ഞാൻ അതുറക്കെ വായിച്ചു. മോർട്ടിമർ ജെയിംസ്, MRCCS, 1852, ക്രിംബർ യാർട്ട്മോർ, ഡെവൺ, ചാരിങ് ക്രോസ് ഹോസ്പിറ്റൽ ഹൗസ് സർജൻ, 1882-84. രോഗം ഒരു തിരിച്ചുപോക്കാണോ എന്ന പ്രബന്ധത്തിന് പാത്തോളജി വക ജാക്സൺ സമ്മാനം നേടി. സ്വീഡിഷ് പാത്തോളജിക്കൽ സൊസൈറ്റിയിൽ കറസ്പോണ്ടിംഗ് മെമ്പർ. അറ്റാവിസത്തിൻ്റെ ചില അവരൂപങ്ങൾ, നാം പുരോഗമിക്കുകയാണോ എന്നീ പ്രബന്ധങ്ങളുടെയും കർത്താവ്. ഗ്രിംബൺ, തോർസലി, ഹൈബാരോ എന്നീ ഇടവകളിലെ മെഡിക്കൽ ഓഫീസർ. ഞാൻ വായിച്ചു നിർത്തി. സ്ഥലത്തെ നായാട്ട് ഗ്രൂപ്പിനെ പറ്റി ഒന്നും പറയുന്നില്ല അല്ലേ വാട്സൺ? മുഖത്തൊരു കള്ളച്ചിരിയോടെ ഹോംസ് എന്നോട് ചോദിച്ചു. നിങ്ങൾ ബുദ്ധിപൂർവ്വം നിരീക്ഷിച്ചതുപോലെ ഒരു നാട്ടിൻ പുറത്തെ ഡോക്ടർ. എൻ്റെ ഊഹങ്ങൾ ഏറെക്കുറെ ശരിയാണെന്ന് തോന്നുന്നു. പിന്നെ വിശേഷണങ്ങളുടെ കാര്യം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മധുരശീലൻ, മഹത്വാകാംക്ഷയില്ല, മറവിക്കാരൻ എന്നാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. എൻ്റെ അനുഭവം എന്താണെന്നോ, മധുരശീലനായ ഒരാൾക്കാണ് സാധാരണ സമ്മാനം കിട്ടുക. മഹത്വാകാംക്ഷയില്ലാത്ത ആളെ
ലണ്ടൻ പ്രാക്ടീസ് വിട്ട് നാട്ടിൻ പുറത്തേക്ക് പോകും. നിങ്ങളുടെ മുറിയിൽ ഒരു മണിക്കൂർ കാത്തിരുന്നതിന് ശേഷം വിസിറ്റിംഗ് കാർഡില്ലാതെ വടി ഇട്ടേച്ച് പോകുന്ന ആൾ മറവിക്കാരനല്ലായതായിരിക്കുമോ? ഹോംസ് എന്നോട് ചോദിച്ചു. അപ്പോൾ പട്ടിയെപ്പറ്റി? ഞാൻ ഇടയ്ക്ക് കയറി ചോദിച്ചു. ഉടമസ്ഥൻ്റെ പിറകെ ഈ വടിയും കൊണ്ട് പോകുന്ന ശീലമുണ്ടായിരുന്നു ആ പട്ടിക്ക്. ഭാരമുള്ള വടിയല്ലേ, പട്ടി നടുക്കാണ് കടിച്ചു പിടിക്കാറ്. പലടയാളം നോക്കൂ, തെളിഞ്ഞു കാണാം. ഈ അടയാളങ്ങൾക്കിടയ്ക്ക് കാണുന്ന പട്ടിയുടെ താടിയല്ലേ. ടെറിയറിനാണെങ്കിൽ വീതി കൂടുതൽ, പക്ഷേ മാസ്റ്റിഫിനോ വീതി പോരാ. അതൊരു പക്ഷേ ആ അതെ അതെ വരട്ടെ. ചുരുളൻ റോമിക്കാരൻ സ്പാനിയൽ എന്ന പട്ടി തന്നെ. അദ്ദേഹം പറയുന്നതിനിടയ്ക്ക് എണീറ്റ് ഉലാത്താൻ തുടങ്ങി. എന്നിട്ട് ജനലിൻ്റെ മൂലയിലേക്ക് ചെന്ന് നിൽപ്പായി. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ മുഴങ്ങിക്കേട്ട ഉറപ്പ് ശ്രദ്ധിച്ച് ഞാൻ അത്ഭുതപൂർവ്വം നോക്കി. എങ്ങനെയാണ് എൻ്റെ ചങ്ങാതി, പട്ടിയെപ്പറ്റി നിങ്ങൾക്ക് ഇത്ര കൃത്യതയ്ക്ക് പറയാൻ സാധിക്കുന്നത്? കാരണം വളരെ ലളിതമാണ്. ഞാൻ ആ പട്ടിയെ തന്നെ ഇതാ നമ്മുടെ വാതിൽക്കൽ കാണുന്നു. ഈ കേൾക്കുന്നത് അതിൻ്റെ ഉടമസ്ഥൻ ബെല്ലടിക്കുന്നതാണ്. ഉടനെ ഒരു ബെല്ലടി ശബ്ദവും കേട്ടു. ഞാൻ എണീറ്റു. നിൽക്കൂ വാട്സൺ, നിങ്ങൾ പോകണ്ട. നിങ്ങളുടെ ഒരു ഔദ്യോഗിക സഹോദരനാണ് അയാൾ. നിങ്ങളുടെ സാന്നിധ്യം എനിക്കൊരു സഹായമായിരിക്കും. ഇതാ വിധിയുടെ ഒരു നാടകീയ നിമിഷം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കോണുകയറി വരുന്ന ഒരു കാലച്ച കേൾക്കുന്ന നിമിഷം. നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ ആർക്കറിയാം. ശാസ്ത്രജ്ഞനായ ഡോക്ടർ ജെയിംസ് മോർട്ടിമർ കുറ്റാന്വേഷണ വിദഗ്ധൻ ഷെർലക് ഹോംസിനോട് എന്താണാവോ ആവശ്യപ്പെടാൻ പോകുന്നത്? അകത്തേക്ക് കയറി വരൂ, ഹോംസ് ഉറക്കി വിളിച്ചു. സന്ദർശകൻ്റെ മട്ടും മാതിരിയും കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു തനി ഉൾനാടൻ ഡോക്ടറെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അകത്തു കടന്നു വന്നത് നീണ്ടു മെലിഞ്ഞൊരു മനുഷ്യൻ, തത്തച്ചുണ്ടൻ മൂക്ക്, തമ്മിൽ തന്നെ ചേർന്നിരിക്കുന്ന നിഷിതമായ ചാരക്കണ്ണുകൾക്കിടയ്ക്ക് അത് ഉയർന്നു നിൽക്കുന്നു. സ്വർണ്ണനിറമുള്ള റീം കണ്ണടയ്ക്ക് പിന്നിൽ ആ കണ്ണുകൾ വെട്ടിത്തിളങ്ങുകയാണ്. ഔദ്യോഗികമല്ലെങ്കിലും അശ്രദ്ധമായ വേഷവിധാനം, മുഷിങ്ങി തുളങ്ങിയ ഫ്രോക്ക് കോട്ടും ട്രൗസറും, ആള് ചെറുപ്പമാണെങ്കിലും നീണ്ട മുതുക് വളഞ്ഞിരിക്കുന്നു. തലയ്ക്ക് മുൻപോട്ട് അയഞ്ഞുകൊണ്ടാണ് നടത്തം. പ്രകടമായി ഔദാര്യം വാരി വിതറുന്ന ഒരു ഭാവം. മുറിയിലേക്ക് കടക്കുന്നതോടെ അയാളുടെ കണ്ണ് ഹോംസിൻ്റെ കയ്യിലെ വടിയിൽ പതിച്ചു. ഒരു ആഹ്ലാദ ശബ്ദത്തോടെ അയാൾ പറഞ്ഞു, നന്നായി, സന്തോഷമായി. ഇവിടെയാണോ ഷിപ്പിംഗ് ഓഫീസിലാണോ ഈ വടി മറന്നു വെച്ചതെന്ന് എനിക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. ഒരു കാരണവശാലും എനിക്ക് ആ വടി നഷ്ടപ്പെടാൻ വയ്യ. സമ്മാനം കിട്ടിയ വടിയാണോ ഇത്? ഹോംസ് അദ്ദേഹത്തോട് ചോദിച്ചു. അതെ സാർ, ചാരിങ് ക്രോസ് ഹോസ്പിറ്റലിൽ നിന്ന്. അവിടെയുള്ള സ്നേഹിതന്മാർ തന്നതാണ് എൻ്റെ വിവാഹ സമയത്ത്. ഓഹോ, അത് മോശമാണല്ലോ, ഹോംസ് തലയാട്ടി. ഡോക്ടർ മോർട്ടിമർ കണ്ണടയ്ക്കുള്ളിലൂടെ പകച്ചു നോക്കി. എന്താണ് മോശം? അല്ല, ഞങ്ങളുടെ ചില ചില്ലറ നിഗമനങ്ങൾ നിങ്ങൾ തെറ്റിച്ചു എന്ന് മാത്രം. നിങ്ങളുടെ വിവാഹം എന്നാണോ പറഞ്ഞത്? അതെ സാർ, ഞാൻ വിവാഹം ചെയ്തു. അപ്പോൾ ഹോസ്പിറ്റൽ വിട്ടു, അതോടൊപ്പം കൺസൾട്ടിംഗ് പ്രാക്ടീസിൻ്റെ എല്ലാ ആശയും. സ്വന്തമായി ഒരു വീടുണ്ടാക്കുകയായിരുന്നു ആവശ്യം. എന്നാലും ഞങ്ങൾക്ക് വലിയ തെറ്റുപറ്റിയില്ല, ഹോംസ് പറഞ്ഞു. ആ പിന്നെ ഡോക്ടർ ജെയിംസ് മോർട്ടിമർ. മിസ്റ്റർ മതി സാർ, മിസ്റ്റർ എന്നൊന്നും വിളിക്കണ്ട. ഒരു വിനീതനായ MRCS ആണ് ഞാൻ. സൂക്ഷ്മബുദ്ധിയുള്ള ഒരു മനുഷ്യൻ, സ്പഷ്ടമായും ശാസ്ത്രത്തിൽ തുടിച്ചു കളിക്കുന്ന ഒരുത്തൻ, ആഴക്കടലിൻ്റെ കരയ്ക്കിലിരുന്ന് കക്ക പറക്കുന്ന ഒരുത്തൻ. മിസ്റ്റർ ഷെർലക് ഹോംസിനോട് ഞാൻ സംസാരിക്കുന്നത്, അതുകൊണ്ട് എന്നെ മിസ്റ്റർ എന്നൊന്നും വിളിക്കണ്ട, അദ്ദേഹം പറഞ്ഞു നിർത്തി. അതെ, ഇതെൻ്റെ സ്നേഹിതൻ വാട്സൺ, ഹോംസ് എന്നെ പരിചയപ്പെടുത്തി. സന്തോഷമായി സാർ, നിങ്ങളെയും കാണാൻ സാധിച്ചല്ലോ. നിങ്ങളുടെ സുഹൃത്തിൻ്റെ പേരിനൊപ്പം നിങ്ങളുടെ പേരും ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. മിസ്റ്റർ ഹോംസ്, നിങ്ങൾ എൻ്റെ കൗതുകം ഉണർത്തുന്നു. ഇത്ര നീളം തലയുള്ള ഒരു തലയോട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത്രയും വ്യക്തമായ കൺകുഴി വികാസവും നിങ്ങളുടെ തലമണ്ടപ്പിളപ്പിലൂടെ ഞാനൊന്ന് വിരലോടിച്ച് നോക്കട്ടെ, വിരോധമില്ലല്ലോ. ഈ തലയോടിൻ്റെ ഒരു വാർപ്പ് അസൽ കിട്ടാവുന്നവരെങ്കിലും ഏത് നരവംശ മ്യൂസിയത്തിലും ഒരലങ്കാരമായിരിക്കും. സാർ, മുഖസ്തുതിയല്ല സാർ, നിങ്ങളുടെ ഈ തലയോടിനോട് എനിക്കൊരു പ്രത്യേക തരം അസൂയയുണ്ട്, ആഗതൻ പറഞ്ഞു നിർത്തി. ഹോംസ് ഈ വല്ലാത്ത സന്ദർശകന് ഒരു കസേര ചൂണ്ടിക്കാട്ടി. നിങ്ങൾക്ക് സ്വന്തം ചിന്താസരണിയിൽ വലിയ ആവേശമാണെന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ എന്ന പോലെ നിങ്ങളുടെ ചൂണ്ടുവിരൽ കണ്ടാലറിയാം. നിങ്ങൾ സ്വയം സിഗരറ്റ് ചുരുട്ടി വലിക്കുന്ന ആളാണെന്ന്. ഒട്ടും അടിക്കേണ്ട, ഒന്ന് കത്തിച്ച് വലിച്ചോളൂ. ഹോംസ് അയാൾക്ക് പുകയില നീട്ടി. അയാൾ കടലാസും പുകയിലയും എടുത്തു. തികഞ്ഞ കരവിരുതോടെ പുകവില കടലാസിലേക്ക് ചുരിഞ്ഞു. ആ നീണ്ട വിരലുകൾ ഏതോ ക്ഷുദ്രപ്രാണിയുടെ ആൻറ്റിന പോലെ പിറച്ചുകൊണ്ടാടുകയായിരുന്നു. ഹോംസ് മിണ്ടാതിരിക്കുകയായിരുന്നുവെങ്കിലും ആ കർക്കശമായ നോട്ടം കണ്ടാൽ അറിയാം ആ വിചിത്ര മനുഷ്യൻ്റെ മേൽ അദ്ദേഹത്തിന് വളരെയേറെ കൗതുകമുണ്ടെന്ന്. അല്പം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇന്നലെ രാത്രിയും ഇന്നും ഇവിടെ വന്നു. ഇവിടെ വന്നത് എൻ്റെ തലയോട്ട് പരിശോധിക്കാൻ മാത്രമാവുകയില്ലല്ലോ. അല്ല സാർ, അല്ല, അത് സാധിച്ചാൽ എനിക്ക് കൃതാർത്ഥത ഇല്ലെന്നില്ല. പക്ഷേ ഞാൻ വന്നതിൻ്റെ കാരണം വേറെയാണ്.
ഞാനൊട്ടും പ്രായോഗിക ബുദ്ധിയല്ല, എനിക്കറിയാം. ഗുരുതരമായ ഒരു അഗാധ പ്രശ്നം എന്നെ അലട്ടുകയാണെന്ന് അലട്ടുകയും ചെയ്യുന്നു. നിങ്ങളാണ് യൂറോപ്പിലെ രണ്ടാമത്തെ വലിയ വിദഗ്ധൻ എന്ന് ഞാൻ അംഗീകരിച്ചുകൊണ്ട് പറയുന്നു. ആരാണ് ഒന്നാം സ്ഥാനം കൊണ്ട് ധന്യമായിരിക്കുന്നത്? ഹോംസ് ഇടക്കേറി ചോദിച്ചു. കണിശമായ ശാസ്ത്രബുദ്ധിയുള്ള ആൾക്ക് മോൺഷിയർ ബർട്ടിലിൻ്റെ പ്രവർത്തനം എപ്പോഴും കൂടുതൽ ഇഷ്ടപ്പെടും. എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കാണുന്നതല്ലേ നല്ലത്? കണിശമായ ശാസ്ത്രബുദ്ധിയുള്ള ആളെന്നാണ് സാർ ഞാൻ പറഞ്ഞത്. പക്ഷേ പ്രായോഗിക ബുദ്ധിയുള്ള എന്ന നിലയ്ക്ക് നിങ്ങൾ തന്നെയാണ് ഏറ്റവും മികച്ചവൻ. അംഗീകൃതമാണല്ലോ, അറിയാതെ ഞാൻ വല്ല അദ്ദേഹം പറയുന്നതിലേക്ക് ഹോംസ് ഇടയ്ക്ക് വരെ ചോദിച്ചു. ഡോക്ടർ മോർട്ടിമർ, കൂടുതൽ കാടുകടൽ അല്ലാതെ എന്താ എൻ്റെ സഹായം ആവശ്യമുള്ള പ്രശ്നം? എന്താണെന്ന് കൃത്യമായി പറഞ്ഞാൽ നന്നായിരിക്കും, അദ്ദേഹം പറഞ്ഞു നിർത്തി. ഇത്രയുമായപ്പോൾ ഈ നോവലിൻ്റെ ഒന്നാം അധ്യായം അവസാനിച്ചു. അടുത്ത അധ്യായം ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. ഓക്കെ.